നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞുപോയ വാരം നിഫ്റ്റി 12,000 points എന്ന പ്രതിരോധ നിലവാരത്തിൽ തൊട്ടതിന് ശേഷം വിൽപ്പന സമ്മർദ്ദം നേരിടുന്നതാണ് കണ്ടത്. പ്രധാനമായും അത് ഉയർന്ന നിലവാരത്തിലുള്ള ലാഭമെടുപ്പോടെയാണ് തുടങ്ങിയത്. 12,000 points എന്നത് വൈകാരികമായി ഒരു പ്രതിരോധ നിലവാരമായതിനാൽ ആ നിലവാരത്തിൽ ചെറിയ തോതിൽ ലാഭമെടുപ്പ് നടത്താൻ നിക്ഷേപകർ തയ്യാറാവുകയായിരുന്നു. വിപണിയിലുണ്ടായ മുന്നേറ്റത്തിൽ നേട്ടം കൊയ്ത IT ഫാർമ ഓഹരികളിലും റിലയൻസ് ഇൻഡസ്ട്രീസിലും ലാഭമെടുപ്പ് ദൃശ്യമായി. എന്നാൽ പിന്നീട് ആഗോള സൂചനകളെ തുടർന്ന് 350 points നിഫ്റ്റി കുത്തനെ ഇടിയുന്ന സ്ഥിതിയിലേക്ക് ഈ ലാഭമെടുപ്പ് മാറി. യൂറോപ്പിൽ കോവിഡിൻ്റെ സെക്കൻഡ് വേവ് വരുന്നുവെന്ന ആശങ്കയാണ് ആഗോള വിപണിയെ പെടുന്നനെ വിൽപ്പന സമ്മർദ്ദത്തിലേക്ക് നയിച്ചത്. ഫ്രാൻസിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതായുമാണ് റിപ്പോർട്ടുകൾ. അതിനു പുറമെ തെക്കൻ ചൈന സമുദ്രത്തിൽ ചൈനയും US തമ്മിൽ നിലനിൽക്കുന്ന സംഘർഷവും വിപണിയിലെ വിൽപ്പന സമ്മർദ്ദത്തിന് ശക്തി കൂട്ടി. മോറട്ടോറിയം കാലയളവിൽ പലിശയ്ക്ക് മേൽ പലിശ ഈടാക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിൽ മേലുള്ള വാദം 2 November മാറ്റിവെച്ചത് ബാങ്കിംഗ് ഓഹരികളിൽ കരകയറ്റത്തിന് ചെറിയ തോതിൽ വഴിയൊരുക്കി. പക്ഷേ അത് നീണ്ടു നിൽക്കാതെ ബാങ്കിംഗ് ഓഹരികൾ ശക്തമായ ചാഞ്ചാട്ടത്തിന് വിധേയമാകുന്നതാണ് കണ്ടത്. ഉത്സവ സീസണിൽ വിൽപ്പന കൂടാനുള്ള സാധ്യതയും രാജ്യത്ത് കോവിഡ് ഭേദമാകുന്നവരുടെ എണ്ണം കൂടി വരുന്നതുമാണ് വിപണിയെ സംബന്ധിച്ചിടത്തോളം അനുകൂല ഘടകങ്ങൾ. അതേസമയം US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വരെ വിപണിയിൽ അനിശ്ചിതത്വം തുടരാനാണ് സാധ്യത. 11,800 points എന്ന സുപ്രധാന നിലവാരത്തിന് താഴെ നിഫ്റ്റി നിലനിൽക്കുന്നിടത്തോളം വിപണി അല്പം ദുർബലമായി തുടരാനാണ് സാധ്യത. അടുത്ത താങ്ങു നിലവാരം 11,550 points. പ്രതിരോധം 12,000 points. ഈ നിലവാരത്തിനുള്ളിൽ കുറച്ച് നാളത്തേക്ക് വിപണി വ്യാപാരം ചെയ്യാനാണ് സാധ്യത. കടുത്ത ചാഞ്ചാട്ടമായിരിക്കും വിപണിയിൽ ദൃശ്യമാകാൻ സാധ്യത. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ കരുതൽ പാലിക്കേണ്ടതുണ്ട്.